The Tindrum by Gundergrass. Gundergrass എന്നാണ് പ്രൊനൗൺസിയേഷൻ, ഗണ്ടർഗ്രാസ് എന്നല്ല. ഗുണ്ടർഗ്രാസ് 1927 അദ്ദേഹം ജനിച്ചത്. 2015 അദ്ദേഹം അന്തരിച്ചത്. ഗുണ്ടർ വിൽഹം ഗ്രാംസ് എന്നാണ് ഫുൾ നെയിം. അദ്ദേഹം ഒരു ജർമ്മൻ നോവലിസ്റ്റ്, പോയറ്റ്, പ്ലേറൈറ്റ്, സ്കൾപ്റ്റർ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1999 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചു. ദ ടിൻഡ്രം 1959 അതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്ക്. ക്യാറ്റ് ആൻഡ് മൗസ് 1961, ഡോഗ് ഇയേഴ്സ് 1963, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് അത് മൂന്നും കൂടെ ചേർന്നറിയപ്പെടുന്നത് ഡാൻസിങ് ട്രിലജി എന്നാണ്. ഡാൻസിങ്ങിലാണ് ഈ മൂന്ന് നോവൽസിൻ്റെയും സെറ്റിംഗ് മെയിനായിട്ട് വരുന്നത്. ഇത് സീരിയസ് ആണ്, സീരിയസ് ആയിട്ടുള്ള ബുക്സ് ആണ് മൂന്നും. ക്രാബ് വോക്ക് 2002, പീലിംഗ് ദ അനിയൻ 2006. ദ ടിൻ ഡ്രം, ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ടിന്നും കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രം ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഓസ്കാർ മാക്സ്റൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടിൻ ഡ്രംബുമായിട്ടാണ് ഈ ഓസ്കാർ മാക്സ്റൈറ്റ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ടൈറ്റിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ജർമ്മനിൽ എഴുതിയതാണ് ഈ വർക്ക്. സോ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡി ബ്ലഷ് ട്രോമൽ എന്നാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ മാജിക് റിയലിസം, അതായത് ഫാക്റ്റും ഫിക്ഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഗുണ്ടർഗ്രാസ് ജർമ്മനിയിലെ നാസി ഭരണത്തിൻ്റെ സമയത്ത് അവരുടെ നാസികളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങളും ഈ ഹിസ്റ്ററികളും എല്ലാം കൂടെ ചേർത്ത്, നടന്ന സംഭവങ്ങളും ചേർത്ത്, എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അതായത് മാജിക്കൽ എലമെൻസും കാണും ഇതിനകത്ത്, ഫാൻറ്റസി. ഇപ്പം ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഓസ്കാർ 3-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ് ഞാനിനി വളരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പം റിയാലിറ്റി ആയിട്ട് മിക്സ് ചെയ്യും. അപ്പം നമുക്ക് വളരെ വിശ്വസനീയമായിട്ട് തോന്നും. അതാണ് മാജിക്കൽ റിയലിസം. ഇതിനകത്ത് പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അൺറിലയബിൾ ആയിട്ടുള്ളൊരു നറേറ്ററാണ്. അതായത് ഈ കഥ നറേറ്റ് ചെയ്യുന്ന ഓസ്കാർ മാക്സ്റ്റത്തിന് നമുക്ക് റിലയബിൾ ആയിട്ട് തോന്നത്തില്ല. കാരണം പറയുന്നത് ചിലപ്പം എല്ലാം ഒന്നും ശരിക്കുള്ള കാര്യമായിരിക്കത്തില്ല. അതാണ് അൺറിലയബിൾ നറേറ്റർ. ഇതൊരു പിക്കാറസ്ക് നോവലാണ്. അതായത് പിക്കാറസ്ക് നോവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെ നറേറ്റർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ അഡ്വഞ്ചറസ് ആയിരിക്കും, സാഹസികത നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ്. ഓസ്കാർ മാക്സ്റൈറ്റിന് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നാസി ബ്രൂട്ടാലിറ്റിയാണ്. അതായത് നാസികൾ എങ്ങനെ ജൂസിനെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ അതുമൂലം ഈ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയമാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അതുമൂലം ആ ഒരു ജനത അല്ലെങ്കിൽ ആ ഒരു രാജ്യം തന്നെ എങ്ങനെ കൊടും ഭീകരതയിലേക്ക് പോയെന്നും ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത തീം വരുന്നത് ആർട്ട് വേഴ്സസ് വോർ. ആർട്ട് ഇവിടെ വരുന്നത് നമുക്കറിയാം ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഓസ്കാർ മാക്സ്റത്ത് ഡ്രമ്മിനോട് അതിയായ ഒബ്സഷൻ ഉള്ള ആളാണ്. എപ്പോഴും ആ ഓസ്കാറിന് ആ ഡ്രം വേണം. എല്ലാരോടും പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ അധികം സംസാരിക്കുന്നില്ല ഓസ്കാർ മാക്സ്റത്ത്, പകരം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഡ്രമ്മിങ് വഴിയാണ്. അപ്പോൾ ഇത് ആർട്ടിനെ സൂചിപ്പിക്കുന്നു, ഡ്രമ്മിങ്. എന്നാൽ മറ്റൊരു സൈഡിൽ ഓസ്കാറിന് ഈ നാസികളുടെ ഈ ഇതൊന്നും വോറൊന്നും ഇഷ്ടമല്ല. അപ്പം ആർട്ടാണ് വാറിനെക്കാട്ടും മുകളിൽ നിൽക്കുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സറ്റ്വെയർ, ഇത് ജർമ്മനിയിലെ പോസ്റ്റ് വാർ അല്ലെങ്കിൽ അത് പോസ്റ്റ് വാർ സമയത്തുള്ളതും അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തുള്ള സൊസൈറ്റിക്ക് കുറിച്ചുള്ള ഒരു സറ്റ്വെയറാണ്. സിംബോളിക് ഡെപ്പിക്ഷൻ ഓഫ് വേൾഡ് വാർ സെക്കൻഡ്, ഒരുപാട് സിംബൽസും മിത്തും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. പിന്നെ ടിൻഡ്രമ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ടിൻഡ്രം എന്ന് പറയുന്ന നോവൽ 3 ബുക്സ് ആയിട്ടാണ് ഉള്ളത്. മെയിൻ ക്യാരക്ടേഴ്സ് ഫസ്റ്റ് തന്നെ ഓസ്കാർ മാക്സ്റത്ത്, അതാണ് ഈ നോവലിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ്, മെയിൻ ക്യാരക്ടർ. ആഗ്നസ് കൊൾസേക്ക് അതാണ് ഓസ്കാറിൻ്റെ മദർ.
ആൽഫ്രഡ് മാറ്റ്സ്റസ് ആഗ്നസിന്റെ ഹസ്ബൻഡാണ്. ആദ്യമേ ഒരു ഗ്രോസറി സ്റ്റോറിന്റെ ഉടമയാണ്. എന്നാൽ ശേഷം ഇദ്ദേഹം നാസിയുടെ ആർമിയിൽ ചേരും. ജാൻ ബ്രോൺസ്കി ആഗ്നസിന്റെ കസിൻ ആണ്. ഈ ജാൻ ബ്രോൺസ്കിയുമായിട്ട് ആഗ്നസിന് കല്യാണത്തിന് മുന്നേയും ശേഷവും റിലേഷൻഷിപ്പ് ഉണ്ടോ? സോ ഓസ്കാറിന് തന്നെ സംശയമാണ് ആരാണ് തൻ്റെ ശരിക്കുള്ള ഫാദർ എന്ന്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ആൽഫ്രണ്ടിനെയും ജാൻ ബ്രോൺസ്കിയും പ്രിസംപ്റ്റീവ് ഫാദേഴ്സ് എന്നാണ് ഓസ്കാർ വിളിക്കുന്നത്. അന്ന കോൾസെയ്ക് ബ്രോൺസ്കി, അതാണ് ഓസ്കാറിൻ്റെ ഗ്രാൻഡ് മദർ. ബ്രൂണോ മൺസ്റ്റർബർഗ്, അത് ഓസ്കാറിൻ്റെ കീപ്പറാണ്. അസൈലത്തിലുള്ള കീ ഓസ്കാറിനെ നോക്കുന്ന കീപ്പറാണ് ബ്രൂണോ. മരിയ ട്രസൻസ്കി വർക്ക്സ് ഇൻ മാറ്റ്സ്റസ് ഷോപ്പ്, അതായത് ഓസ്കാറിൻ്റെ അച്ഛൻ്റെ കടയിൽ ജോലി ചെയ്യുന്നതാണ് മരിയ. എന്നാൽ ഈ മരിയയുമായിട്ടും ഓസ്കാർ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. അത് എന്നാൽ ഇതൊന്നും അറിയാതെ ഓസ്കാറിൻ്റെ ഫാദറായിട്ടുള്ള ആൽഫ്രഡ് മരിയെ വിവാഹം ചെയ്യും. സിഗിസ്മണ്ട് മാർക്കസ് ഓണർ ഓഫ് ടോയ് സ്റ്റോർ, അതായത് സിഗിസ്മണ്ട് മാർക്കസിൻ്റെ ടോയ് സ്റ്റോറിൽ നിന്നാണ് ഓസ്കാറിനുള്ള ടിൻ ഡ്രം അദ്ദേഹത്തിൻ്റെ അമ്മ എത്തിക്കുന്നത്. എന്നാൽ ക്രിസ്റ്റൽ നാക്ട് എന്ന് പറയുന്നത് ജർമ്മനിയിൽ നടന്ന ജ്യൂസിനെതിരെ അതിക്രൂരമായിട്ട് നടന്നൊരു എന്താണ് ഉപദ്രവിച്ചൊരു സംഭവമാണ് ക്രിസ്റ്റൽ നാക്ട് എന്ന് പറയുന്നത്. കാരണം ജ്യൂസിൻ്റെ കടകളും സ്കൂളുകളും എല്ലാം അടിച്ചു തീർക്കുകയും അവരെയൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചുകൊണ്ട് പോകുന്നതും ഈ ക്രിസ്റ്റൽ നാക്ടിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ സിഗിസ്മണ്ട് മാർക്കസിൻ്റെ സ്റ്റോറും ഈ നാസികൾ വന്ന് നശിപ്പിക്കുന്നു. അതോടുകൂടി ആർക്കാണ് ഓസ്കാറിന് ടിൻ ഡ്രം കിട്ടാതാവും. സമ്മറി, ദ ടിൻ ഡ്രമ്മിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഇവിടെ പറയുന്നത്. ഓസ്കാർ മാറ്റ്സ്റസ് എന്ന് പറയുന്നതും ഒരു മെൻ്റൽ അസൈലത്തിനകത്തുള്ള ഒരാളാണ്. അപ്പം ഓസ്കാർ മാറ്റ്സ്റസിനെ മെൻ്റൽ അസൈലത്തിലാക്കിയിരിക്കുകയാണ്. അത് എന്തിനാണെന്നും നമ്മളെ തുടക്കത്തിൽ പറയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കീപ്പറായിട്ടുള്ള അസൈലത്തിലെ കീപ്പറായിട്ടുള്ള ബ്രൂണോയുടെ അടുത്ത് തനിക്ക് എഴുതാൻ വേണ്ടി മെമ്മേർ എഴുതാൻ വേണ്ടി പേപ്പർ ചോദിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ മെമ്മേർ നറേറ്റ് ചെയ്യുന്നത്. അതിലൂടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ആ പറയുന്നതിൽ നിന്നാണ് നമുക്ക് നാസികളുടെ ക്രൂരതകളും വേൾഡ് വാർ സെക്കൻഡിനെയും കുറിച്ചൊക്കെ മനസ്സിലാവുന്നത്. അദ്ദേഹം ഈ മെമ്മേർ നറേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫാമിലി ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ജോസഫിനെയും കുറിച്ചും പറയുന്നുണ്ട്. ഒരു പൊട്ടാറ്റോ ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ കാണുന്നത്. അപ്പം പോലീസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ പട്ടാളത്തെ മിലിറ്ററിയെ പേടിച്ചിട്ട് അദ്ദേഹം വന്ന് ഒളിക്കുന്നത് ഗ്രാൻഡ് മദറിൻ്റെ ഫോർ ലെയർ സ്കേർട്ടിൻ്റെ അടിയിലാണ്. സോ അങ്ങനെയാണ് ഈ ഗ്രാൻഡ് മദറിന് ഓസ്കാറിൻ്റെ മദറായിട്ടുള്ള ആഗ്നസ് ജനിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഓസ്കാറിൻ്റെ ഫാമിലിയാണ്. അമ്മയായിട്ടുള്ള ആഗ്നസിനെ കുറിച്ചും പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ് ആഗ്നസ്. ഡാൻസിങ്ങിലാണ് ഇതിൻ്റെ മേജർ പോർഷനും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ നോവലിന്. അപ്പോൾ ആരാ മദർ ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ തന്നെ അവരുടെ കസിനായിട്ടുള്ള ജാൻ ബ്രോൺസ്കിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കല്യാണത്തിന് ശേഷവും തുടരുന്നത് ഇതൊക്കെ ഓസ്കാർ മാറ്റ്സ്റസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദറുമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, കസിനുമായിട്ടും മദർ ഇങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പാണ്. മദർ ഡാൻസിങ്ങിലുള്ളതാണ്. ഫാദർ എന്ന് പറയുന്നത് ജർമ്മൻ ആയിട്ടുള്ള ആളാണ്. എന്നാൽ ഈ മദറിൻ്റെ കസിൻ എന്ന് പറയുന്നത് ജാൻ ബ്രോൺസ്കി എന്ന് പറയുന്നത് ഒരു പോളണ്ടിൽ നിന്നുള്ള ആളാണ്. സോ ഇവിടെ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളുമായിട്ടും ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് നമുക്ക് കാണാം. ജർമ്മനി, പോളണ്ട്, ഡാൻസിങ് എന്ന് പറയുന്നത് ഈ ഗുണ്ടർഗ്രാസ് ജനിച്ച സ്ഥലം തന്നെയാണ്. അദ്ദേഹത്തിനും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ജർമ്മനി പോളണ്ടുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്. അതും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഓസ്കാർ പറയുന്നത് ഓസ്കാർ ജനിച്ചപ്പം തന്നെ ഫുള്ളി ഗ്രോൺ ബ്രെയിൻ ആയിട്ടാണ്, അതായത് അദ്ദേഹത്തിന് വലിയ അഡൽട്ടിനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് ഓസ്കാർ ജനിച്ചത്. അപ്പോൾ ഓസ്കാർ ജനിച്ച സമയത്ത് ഓസ്കാറിന് ഈ എന്താണ് അഡൾട്സിനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരൊക്കെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നവരും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഓസ്കാർ തിരിച്ച്
വൂമ്പിലോട്ട് യൂട്രസിലോട്ട് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിക്കും. ആ സമയത്താണ് ഓസ്കാറിൻ്റെ മദർ പറയുന്നത് ഓസ്കാറിന് 3 വയസ്സാവുമ്പം ഒരു ഡ്രമ്മ് വാങ്ങിക്കൊടുക്കുമെന്ന്. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്ക് ഓസ്കാർ വിചാരിക്കും തിരിച്ചു വരാം പോണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അന്ന് തൊട്ടേ തുടങ്ങുന്നുണ്ട് ഓസ്കാറും ഡ്രമ്മുമായിട്ടുള്ളൊരു ഒബ്സഷൻ. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ ഓസ്കാറിന് ഡ്രമ്മ് മദർ പ്രോമിസ് ചെയ്തതുപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഓസ്കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓസ്കാർ മറ്റുള്ള ആൾക്കാരുമായിട്ട് അധികം ഇടപഴകുന്നില്ല. ഈ ഡ്രമ്മുമായിട്ടുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യവും ഡ്രമ്മിൻ്റെ അടുത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ഓസ്കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ പിച്ച് സൗണ്ടാണ്. ആ സൗണ്ട് കൊണ്ട് ഗ്ലാസ് വരെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ആർക്കെങ്കിലും ആരെങ്കിലും ഓസ്കാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഡ്രം എടുത്ത് മാറ്റിയാലോ അതുപോലെ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ ഓസ്കാർ വലിയ ശബ്ദം ഉണ്ടാക്കും. അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. സോ എല്ലാത്തിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ആയിട്ടാണ് ഈ ഡ്രമ്മിങ്ങും അതുപോലെ ഈ സൗണ്ട് ഉണ്ടാക്കുന്നതും ഓസ്കാർ കരുതുന്നത്. ഈ പർപ്പസ്ഫുള്ളി സ്റ്റോപ്സ് ഹിസ് ഗ്രോത്ത് അറ്റ് ഏജ് ഓഫ് 3-ാമത്തെ വയസ്സിൽ ഓസ്കാർ സ്വയം തീരുമാനിക്കും ആ എനിക്കിത് വളരണ്ട, ഞാനിങ്ങനെ കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി. കാരണം മുതിർന്ന് കഴിയുമ്പം ആ അവരുടെ വേൾഡ് എന്ന് പറയുമ്പം ഒരുപാട് ക്രൂരതകളും കൊള്ളായ്മകളും ഒക്കെ നിറഞ്ഞതാണ്. സോ അത് ഹെയ്റ്റ് ചെയ്തിട്ടാണ് ഓസ്കാർ ഈ 3-ാമത്തെ വയസ്സിൽ വളർച്ച നിർത്താൻ തീരുമാനിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓസ്കാറിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആൽഫ്രഡ് വിചാരിക്കുന്ന ഓസ്കാർ തൻ്റെ മകനാണ്. അപ്പം ആഗ്നസിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആൽഫ്രഡ് ഒരു ഗ്രോസറി സ്റ്റോറിൻ്റെ ഉടമയാണ്. സോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വലുതാവുമ്പം ഈ ഓസ്കാറിനെ ഈ ഗ്രോസറി സ്റ്റോറിൻ്റെ ഉടമയാക്കുമെന്ന്. അതിഷ്ടപ്പെടാതെ കൂടാണ് ഓസ്കാർ 3-ാമത്തെ വയസ്സിൽ ഈ ഗ്രോത്ത് നിർത്തുന്നതും. പിന്നെ അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ആഗ്നസിൻ്റെ കസിനായിട്ടുള്ള ജാൻ ബ്രോൺസ്കി ഒരു പോളിഷുകാരനാണ്. അതുകൊണ്ട് തന്നെ പോളണ്ടുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ നാസികളെ അദ്ദേഹത്തെ കൊന്നു കളയുവാണ്. അദ്ദേഹത്തിൻ്റെ ഓസ്കാറിൻ്റെ ഒരു പ്രിസംറ്റീവ് ഫാദറാണ് ജാൻ ബ്രോൺസ്കി. അപ്പം ജാൻ ബ്രോൺസ്കി മരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഓസ്കാറിൻ്റെ അമ്മയായിട്ടുള്ള ആഗ്നസ് ഒരുപാട് മത്സ്യം കഴിച്ചിട്ട് ഫിഷ് കഴിച്ചിട്ട് സൂയിസൈഡും ചെയ്യുവാണ്. പറയുന്നത് ഫിഷിൽ നിന്ന് പോയിസൺ ആയിട്ടെന്നാണ്, പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതാണ്. ഓസ്കാർ തൻ്റെ പ്രിസംറ്റീവ് ഫാദർ ആയിട്ടുള്ള ആൽഫ്രഡ് മാറ്റ്സറത്തിൻ്റെ ഗ്രോസറി സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന മരിയുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. എന്നാൽ ഓസ്കാറിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ആൽഫ്രഡ് മാറ്റ്സറ് ഈ മരിയെ വിവാഹം ചെയ്യും. എന്നിട്ട് മരിയക്കൊരു ആൺകുട്ടി ജനിക്കും, കർത്ത്. എന്നാൽ ഈ കത്തിൻ്റെ ഫാദർ ആരാണെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ഓസ്കാർ ആവാം, അല്ലെങ്കിൽ ആൽഫ്രഡ് മത്സരത്തും ആവാം. എന്നാൽ ഈ മത്സരത്ത് എന്താണ് ഈ നാസി ആർമിയിലൊക്കെ ജോയിൻ ചെയ്യും. അങ്ങനെ ഒരു യുദ്ധത്തിൽ ഈ മത്സരത്ത് മരിക്കുകയാണ്. ഈ സമയത്തോടുകൂടി ഈ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ആ സമയമാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പം ഈ വേൾഡ് വാർ സെക്കൻഡ് അവസാനിക്കുന്ന സമയത്തേക്ക് ഓസ്കാറിന് ഒരുപാട് മാറ്റം വരും. അപ്പം ഈ അച്ഛനെ അടക്കിയ സ്ഥലത്ത്, അതായത് പ്രിസംറ്റീവ് ഫാദർ ആയിട്ടുള്ള ആൽഫ്രഡ് മാറ്റ്സറത്തിനെ അടക്കിയ സ്ഥലത്ത് ഓസ്കാർ തൻ്റെ ഡ്രമ്മ ഉപേക്ഷിക്കും. തനിക്കിനി ഇത് വേണ്ടെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഓസ്കാർ തീരുമാനിക്കും താൻ ഇനി വളർന്നൊരു അഡൾട്ട് ആവാന്ന്. അതുവരെ ഒരു 3 വയസ്സിൻ്റെ കുട്ടിയായിട്ടാണ് ചിന്തിക്കാൻ പറ്റുമെങ്കിലും ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളരാന്ന് വിചാരിക്കുന്ന സമയത്ത് ഓസ്കാറിൻ്റെ എന്താണ് തോളിലൊരു കൂന് ഫോം ചെയ്യും. കൂന് ഹഞ്ച് ബാക്ക് ആവും. അങ്ങനെ ഹഞ്ച് ബാക്കോടുകൂടി ഒരു ഡോർഫായിട്ട് മാറും, ഒരു കുള്ളനായിട്ട് ഓസ്കാർ മാറും. അതിനുശേഷം ഓസ്കാറും മരിയും കർത്തും കൂടെ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും ഈ ഓസ്കാറിനെ ഈ കർത്ത് തൻ്റെ അച്ഛനായിട്ട് അംഗീകരിക്കുന്നതുമില്ല. മരിയ പിന്നെ സംസാരിക്കുമ്പം പറയും താനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് പോലും ഓസ്കാറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് പോലും മരിയ സമ്മതിക്കത്തില്ല. അങ്ങനെ അതിനുശേഷം ഓസ്കാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേറെ ഒരുപാട് സ്ത്രീകളുമായിട്ടും ഓസ്കാർ റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലൊരു സ്ത്രീയുടെ വിരൽ ഫിംഗറ് ഓസ്കാറിന് ലഭിക്കും. പക്ഷെ ഓസ്കാറിന് അറിയത്തില്ല അത് ആരുടെയാണെന്ന്. പകരം ഓസ്കാർ ഇതൊരു ജാറിനകത്ത് ഇട്ട് വെക്കും.
ഈ ഓസ്കാറിന് ഈ വിരലിനോട് ഈ ഫിംഗറിനോടും അതിയായ ഒബ്സഷൻ വരും, ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ടും. എന്നാൽ ഇതിന് ശേഷം ഈ എന്താണ് ഈ മർഡർ ഈ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടാണ്. ശരിക്കും ഇത് ചെയ്തത് ഓസ്കാർ അല്ല, പക്ഷെ ഇതിൻ്റെ പേരിലാണ് ഓസ്കാറിനെ മെന്റൽ അസൈലത്തിൽ ആക്കുന്നത്. അങ്ങനെ നമ്മൾ കാണുന്നത് 30-ാമത്തെ ബർത്ത്ഡേ, അതായത് ഓസ്കാറിൻ്റെ 30th birthday അന്ന് ഓസ്കാറിനെ ഈ മെന്റൽ അസൈലത്തിൽ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഓസ്കാറിനെയാണ് നമ്മൾ ഈ നോവലിൻ്റെ എൻഡിൽ കാണുന്നത്. എന്നാൽ ആ സമയം പോലും ഓസ്കാറിനറിയാം തൻ്റെ കൂടെ എപ്പോഴും ഡെത്ത് ഉണ്ടെന്ന്. അത് നാസികൾ ഭരിച്ചിരുന്ന ജർമ്മനിയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്നത് ഡെത്ത് മാത്രമാണ്.